ഫിലിംകെർച്ചിലേക്ക് ഇവർക്കും സ്വാഗതം. ഉയരെ എന്ന സിനിമയുടെ സൂപ്പർഹിറ്റ് വിജയത്തിന് ശേഷം ടൊവിനോ തോമസിനെ നായകനാക്കി മനു അശോകൻ സംവിധാനം ചെയ്ത സിനിമയാണ് കാണേ കാണേ എന്ന സിനിമ. ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തുന്ന ഫാമിലി ത്രില്ലർ സിനിമ കൂടിയായ ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ 17 സോണി ലിവ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുകയാണ്. രണ്ട് ദിവസത്തെ വ്യത്യാസത്തിനിടയിൽ ടീസറും ട്രെയിലറും പുറത്തു വന്ന കാണേ കാണേ എന്ന സിനിമയുടെ ടീസറും ട്രെയിലറും ഒരുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ മികച്ച അഭിപ്രായം നേടിയെടുത്തെങ്കിൽ പോലും സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പോ ഒന്നും തന്നെ നേരിടക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ടൊവിനോ തോമസിൻ്റെ കരിയറിൽ തന്നെ വമ്പൻ സിനിമയായ മിന്നൽ മുരളി എന്ന സിനിമയ്ക്കിടയിൽ വന്നിട്ട് പോലും ആ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു കാണേ കാണേ എന്ന സിനിമയ്ക്ക് നേടാൻ കഴിയാത്തത് തീർത്തും നിരാശാജനകമാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ 24 മണിക്കൂറുകൾക്കിടയിൽ സ്വന്തമാക്കിയിരിക്കുന്നത് 300,000 വ്യൂവേഴ്സാണ്. കാത്തിരിക്കാം കാണേ കാണേ എന്ന സിനിമയ്ക്കേട്ട്. അൽഫോൺസ് പുത്രൻ്റെ സംവിധാനത്തിലെ പൃഥ്വിരാജ്, സുകുമാരൻ, നയൻതാര തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഗോൾഡ് എന്ന സിനിമ. ഒരു കോമഡി എൻ്റർടൈനർ സിനിമ കൂടിയായ ഗോൾഡ് എന്ന സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്നാൽ സിനിമയിലേക്ക് നയൻതാര ജോയിൻ ചെയ്തിരിക്കുകയാണ്. ആറ്റ്ലിയുടെ ഹിന്ദി സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുമാണ് മലയാളം സിനിമയുടെ ലൊക്കേഷനിലേക്ക് നയൻതാര കഴിഞ്ഞ ദിവസം ജോയിൻ ചെയ്തിരിക്കുന്നത്. പൃഥ്വിരാജ്, സുകുമാരൻ നായകനെത്തുന്ന ഗോൾഡ് എന്ന സിനിമയുടെ ചിത്രീകരണം ഈ മാസം തന്നെ പൂർത്തിയാക്കും. തമിഴ്നാട്ടിലെ തിയേറ്ററുകളിലെ കഴിഞ്ഞ ആഴ്ച റിലീസിനെത്തിയ സിനിമകളിലെ മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ജീവചരിത്രം പശ്ചാത്തലമാക്കി വന്ന തലൈവി എന്ന സിനിമ. കങ്കണ പ്രധാന നായിക വേഷത്തിലെത്തിയ സിനിമയിൽ അരവിന്ദ് സ്വാമിയും ഒരു പ്രധാനപ്പെട്ട റോളിലെത്തിയിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് നോക്കുമ്പോൾ ചിത്രത്തിന്റെ നില വൻ ദുരന്തത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 75 കോടി ബഡ്ജറ്റുണ്ടായിരുന്ന സിനിമയ്ക്ക് പ്രീ ബിസിനസ്സിലൂടെ തന്നെ 100 കോടിക്ക് അടുത്ത് രൂപ നേടാൻ കഴിഞ്ഞു എന്നൊക്കെ നേരത്തെ റിപ്പോർട്ടുകൾ വന്നെങ്കിൽ പോലും തിയേറ്ററുകളിലേക്ക് എത്തി മികച്ച അഭിപ്രായം നേടിയിട്ട് പോലും സിനിമയ്ക്ക് 3 ദിവസങ്ങളിൽ നിന്നായി ലോകമെമ്പാടും നിന്ന് കളക്ഷൻ മാത്രമായി നേടാൻ കഴിഞ്ഞിട്ടുള്ളത് 10 കോടി രൂപയാണ്. മികച്ച കളക്ഷനാണെന്ന് പറയാമെങ്കിൽ പോലും സിനിമ വൻ ദുരന്തത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ സൂര്യ നായകനെത്തുന്ന സൂര്യയുടെ 40-ാമത്തെ സിനിമയായ എതർക്കും ദുരന്തവൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. പാണ്ഡ്യരാജൻ്റെ സംവിധാനത്തിൽ സൂര്യ നായകനെത്തുന്ന മാസ് സിനിമ കൂടിയായ, എന്നാൽ അതിലുപരി നല്ലൊരു മെസ്സേജ് സമൂഹത്തിന് പകർന്നു നൽകുന്ന സിനിമ കൂടിയായ എതർക്കും ദുരന്തവൻ എന്ന സിനിമയുടെ അവസാനഘട്ട ചിത്രീകരണം നാളെ ആരംഭിക്കുകയാണ്. സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന സിനിമ കൂടിയായ എതർക്കും ദുരന്തവൻ അണ്ണാത്തെ എന്ന സിനിമയ്ക്ക് ശേഷം ഡിസംബറിലെ ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കും വാർത്തകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിലെ ലാലേട്ടൻ നായകനെത്തുന്ന ഏറ്റവും പുതിയ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് 12th Man എന്ന സിനിമ. ഈ ഡിസംബറിൽ ആമസൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യാനിരിക്കുന്ന 12th Man എന്ന സിനിമ 24 മണിക്കൂറുകൾക്കിടയിൽ നടക്കുന്ന കഥയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. 12th Man എന്ന സിനിമയിലേക്ക് 12-ാമൻ കൂടിയായ ലാലേട്ടൻ നാളെ ജോയിൻ ചെയ്യുകയാണ്. ലാലേട്ടൻ ഇപ്പോൾ ഇടുക്കിയിലെത്തിയിട്ടുണ്ട് എന്നും നാളെ കുളമാവിലെ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലെത്തുമെന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. 15 ദിവസത്തെ ചിത്രീകരണം കൂടി ബാക്കിയുള്ള 12th Man എന്ന സിനിമ ഈ മാസം തന്നെ ചിത്രീകരണം പൂർത്തിയാക്കും. കാത്തിരിക്കാം 12th Man കൂടുതൽ വാർത്തകൾ കേട്ട്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.